ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ട്വിൻസ് വണ്ടർ വേൾഡ്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പേപ്പർ കപ്പാണ്. അപ്പോൾ പേപ്പർ കപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ വേസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. കപ്പാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണമാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ അടിഭാഗത്തുള്ള ആ റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പേപ്പർ കട്ടറാണ്. നിങ്ങളുടെ കയ്യിൽ സിസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. മുറിക്കാനായിട്ട് ഞാനിപ്പോൾ പേപ്പർ കട്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ മുറിച്ചത്. അതിനുശേഷം നമ്മൾ ഇത് ഒട്ടിക്കണം രണ്ടെണ്ണം. ഈ മുറിച്ച റൗണ്ട് മുറിച്ച പേപ്പർ കപ്പില്ലേ, നമ്മൾ ആ രണ്ടെണ്ണം ഒട്ടിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ് ഫെവി ബോണ്ടിൻ്റെ. അപ്പോൾ നമ്മളത് വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ മൂന്നാമത്തെ പേപ്പർ കപ്പില് നമ്മളത് അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് അടിയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഞാൻ ഇപ്പോൾ മുകളിൽ ഒട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ, വെച്ചിട്ട് കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ, ഇത് സൈഡിൽ വേണമെങ്കിലും ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം അപ്പോൾ നോക്കുമ്പോൾ അടിയിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഒട്ടിക്കണം. ഞാനിതും ഫെവി ബോണ്ട് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. അപ്പോൾ അത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഒട്ടിച്ചു കൊടുത്ത് ഇത്തിരി പശ കാണാനുണ്ട് ഫെവി ബോണ്ടിൻ്റെ കളറ്. പിന്നെ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ടർക്കിസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റാണ്, ബ്ലൂ കളർ പെയിൻറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 11 സൈസ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് പെയിൻറ് ചെയ്യാനായിട്ട്. നമുക്ക് പെയിൻറ് ചെയ്യാം, അതിനുശേഷം കാണാം. ഫ്ലവറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ട് കേട്ടോ വീഡിയോയിൽ, ഞാൻ ചാനലിൽ പോയി നോക്കിയാൽ മതി ഫ്ലവർ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മര്യാദക്ക് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലവറിൻ്റെ 4-5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നെക്കാട്ടും കൂടുതൽ എണ്ണത്തിലാണ് ഞാനിവിടെ ലീഫും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഫ്ലവറിൻ്റെ ഇടയിൽ നടുക്കിലായിട്ട് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗോൾഡൻ യെല്ലോ വെച്ചിട്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാനത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത്
ഞാനിപ്പോൾ ലീഫൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ലീഫ് ഇത്ര ബാക്കി നിന്നപ്പോൾ അതും ഞാൻ അവിടെ തന്നെ സൈഡിലൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഫ്ലവർസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ട് ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലാസ്റ്റ് എനിക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അത് മാത്രമല്ല ചെയ്തത്, സ്റ്റെമ്മും കൂടി വെച്ച് കൊടുക്കേണ്ടത് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് സ്റ്റെമ്മ് വെച്ചെടുക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റെം ഉണ്ടാക്കാണ്, അതിനായിട്ട് ഞാൻ കുറച്ച് കശ സിലിക്കോൺ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ടിഷ്യൂ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കയ്യിലൊന്ന്. പക്ഷേ നന്നായിട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്യണം. റോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്റ്റെമ്മിനെ പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്ത് വന്നപ്പോൾ രണ്ടൊന്ന് ഹാഫ് ആയിപ്പോയി. അവരുടെ വലുത് ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷേ ഇത്ര ഹാഫ് ആയിപ്പോയി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സ്റ്റെമ്മ് നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഫേവർ കോളേജ് തന്നെയാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഗ്രീനറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്, ഗ്രീൻ കളറാണ് യൂസ് ചെയ്തത് കേട്ടോ ഒട്ടിക്കാനായിട്ട്. ഒട്ടിച്ച് കഴിഞ്ഞ് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെൻ്റെ ഇടയിൽ ലീഫും കൂടി സ്റ്റെമ്മും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇനി യൂസ് ചെയ്തതെന്ന് കാണിക്കുന്നുണ്ടായിട്ടോ ലാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടാച്ച ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസും കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ ബൈ.